നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ ഏറ്റവും തീപാറുന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട്. കഴിഞ്ഞ രണ്ട് തവണയും UDF തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കിയ മണ്ഡലമാണ് പാലക്കാട്. പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് ശക്തമായ അടിത്തറ ഉണ്ടായിരുന്ന ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. പക്ഷേ ഷാഫി പറമ്പിലെന്ന യുവ നേതാവിന് രംഗത്തിറക്കി കഴിഞ്ഞ രണ്ട് തവണയും UDF കോൺഗ്രസ് ആ മണ്ഡലം പിടിച്ചെടുത്തു. പക്ഷേ ഇക്കുറി സ്ഥിതി ആകെ മാറിയിരിക്കുകയാണ്. BJP അടിസ്ഥാനമായി വലിയ വോട്ട് ബാങ്കുള്ള ഒരു മണ്ഡലത്തിൽ രാജ്യത്ത് തന്നെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന വ്യക്തികളിലൊരാളായ ഈ ശ്രീധരനെ BJP രംഗത്തിറക്കിയതോടെ കാര്യങ്ങൾ ആകെ തകിടം മറിഞ്ഞു. ശക്തമായ ത്രികോണ മത്സരത്തിന് പാലക്കാട് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുകയാണ്. കോൺഗ്രസും BJP തമ്മിൽ നേർക്കുനേർ പോരാട്ടം. ഷാഫി പറമ്പിലെന്ന യുവ MLA നേരിടാൻ എത്തുന്നത് ഈ ശ്രീധരൻ. 89 വയസ്സുള്ള രാജ്യത്ത് തന്നെ അതിസങ്കീർണമായ പല നിർമ്മാണ പദ്ധതികളും പൂർത്തിയാക്കിയ വലിയ വലിയ പേരുള്ള എഞ്ചിനീയർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പല വിദേശ രാജ്യങ്ങളും ആദരവോടെ കാണുന്ന രാജ്യാന്തര വ്യക്തിത്വം, ആ മനുഷ്യനാണ് താമരചിഹ്നത്തിൽ ഇപ്പോൾ പാലക്കാട് മത്സരിക്കാൻ ഇറങ്ങുന്നത്. വിഷയമതല്ല, ഈ ശ്രീധരൻ മത്സരിക്കാൻ എത്തിയതോടുകൂടി ഹാളിളകിയത് CPMനാണ്. അതുവരെ ലോകത്ത് തന്നെ ഏറ്റവും മികച്ച എഞ്ചിനീയർ എന്ന ഈ ശ്രീധരനെ വിശേഷിപ്പിച്ച മനുഷ്യനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊച്ചി മെട്രോ പൂർത്തിയാക്കിയതിന് പിന്നാലെ തന്നെ ഈ ശ്രീധരനെ മഹാൻ എന്നാണ് പിണറായി വിജയൻ വിശേഷിപ്പിച്ചത്. പക്ഷേ ആ ഈ ശ്രീധരനെ ഇപ്പോൾ പിണറായി വിജയൻ നാവെടുത്താൽ തെറി വിളിക്കുകയാണ്. കാരണം ഈ ശ്രീധരൻ മത്സരിക്കുന്നത് BJPയുടെ ലേബലിലാണ്. നേരത്തെ മഹാനായ വ്യക്തിയായിരുന്നു ഈ ശ്രീധരനെന്നും എന്നാൽ ആര് BJPയുടെ പാളയത്തിലെത്തിയാലും അവർ പിന്നീട് പറയുന്നതെല്ലാം പൊട്ടത്തരമാകുമെന്നുമാണ് കഴിഞ്ഞ ദിവസം പിണറായി പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ആക്ഷേപത്തോട് ഈ ശ്രീധരൻ പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് അദ്ദേഹം വളരെ മാന്യമായ മറുപടി നൽകി. കഴിഞ്ഞ 5 വർഷക്കാലം എന്ത് വികസനമാണ് കേരളത്തിൽ പിണറായി സർക്കാർ നടത്തിയതെന്ന് തനിക്കറിയില്ലെന്നായിരുന്നു ഈ ശ്രീധരന്റെ പ്രതികരണം. താൻ നോക്കിയിട്ട് ഒരു വികസനവും കേരളത്തിൽ കാണുന്നില്ല. 40 വർഷങ്ങൾക്ക് മുൻപുള്ള വികസനം മാത്രമാണ് സംസ്ഥാനത്ത് കാണാനാകുന്നത്. വളരെ മാന്യമായ രീതിയിലുള്ള വിമർശനമാണ് ഈ ശ്രീധരൻ ഉന്നയിച്ചത്. എന്നാൽ സൈബർ കമ്മികൾ വീണ്ടും ശ്രീധരനെ വിടാനുള്ള ഭാവമില്ല. ഈ ശ്രീധരൻ എന്ന മഹാനായ വ്യക്തി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തുന്ന ഇടങ്ങളിലൊക്കെ തന്നെ വളരെ ആദരവോടുകൂടിയാണ് ആളുകൾ ഒപ്പം ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രായത്തെ ബഹുമാനിച്ചുകൊണ്ടും അദ്ദേഹത്തിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കാനും ചിലപ്പോൾ അവർ പാദ നമസ്കാരം ചെയ്യുന്നു. ഭാരതീയമായ സംസ്കാരത്തിൻ്റെ ഒരു സവിശേഷതയാണ് ഇത്തരമുള്ള ആദരവുകൾ. എന്നാൽ സൈബർ കമ്മികൾക്ക് ഇതൊന്നും അത്രയ്ക്കൊന്ന് പിടിക്കുന്നില്ല. അവർ ഇതിനെ മറ്റു രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത്. ഈ ശ്രീധരനെതിരെ ട്രോളോട് ട്രോൾ തന്നെ. പക്ഷേ അതൊന്നും BJPയോ ശ്രീധരനോ വകവയ്ക്കുന്നില്ല. പാലക്കാടെ ജനങ്ങൾ ഹൃദയപൂർവ്വം ഈ ശ്രീധരനെ ഏറ്റെടുത്തു കഴിഞ്ഞുവെന്നാണ് BJPയുടെ കണക്ക് കൂട്ടൽ. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ എന്ന വനിതാ നേതാവ് തീപാറുന്ന പോരാട്ടമാണ് പാലക്കാട് കാഴ്ചവെച്ചത്. വെറും 17,000 വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിൽ വിജയിച്ചത്. അന്ന് ഇടതുപക്ഷത്തെ CPMലെ ശക്തനായ നേതാവായ NN കൃഷ്ണദാസ് 3rd സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ ഈ ശ്രീധരൻ കൂടി മത്സരിക്കാനെത്തിയതോടെ CPM പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ നിന്ന് പാടെ അപ്രത്യക്ഷമായിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ വിവാദങ്ങളുണ്ടാക്കി തെരഞ്ഞെടുപ്പിനെ വിവാദവൽക്കരിക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുന്നത്. ഈ ശ്രീധരനെ ചിലർ പാദനമസ്കാരം ചെയ്തതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പുകിലാക്കി CPM ഉയർത്തിക്കാട്ടുന്നത്. അതേസമയം VS അച്യുതാനന്ദന്റെയും മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെയും പാദനമസ്കാരം അണികൾ ചെയ്യുന്ന ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. അപ്പോൾ VSന്റെ പാദനമസ്കാരം നടത്തിയപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാദനമസ്കാരം നടത്തിയപ്പോഴും ഇല്ലാത്ത പുകിൽ എന്താ ഈ ശ്രീധരന്റെ പാദനമസ്കാരം നടത്തിയപ്പോൾ മാത്രം ഉണ്ടാകുന്നു എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇത് രാഷ്ട്രീയമായ വിവാദവൽക്കരണമാണ്. ഈ ശ്രീധരൻ എന്ന നേതാവിന് പാലക്കാട് ലഭിക്കുന്ന ജനപിന്തുണയും അദ്ദേഹത്തിൻ്റെ പ്രചരണ രംഗത്ത് ഉണ്ടായിരിക്കുന്ന മേൽക്കോയ്മയും കൊണ്ട് ഹാളിളകിയിരിക്കുന്ന CPM നടത്തുന്ന വ്യക്തിപരമായ ആക്രമണമാണ് ഈ ശ്രീധരനെതിരെ നടത്തുന്നത്. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പാലക്കാടിനെ സംബന്ധിച്ച് ഒരു നാഴികക്കല്ലാവുമെന്ന കാര്യം ഉറപ്പാണ്.